ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇനി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്രസിനെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്നതിനും അണ്ടം ക്വാളിറ്റിയോട് വളരാൻ ഒരു സപ്പോർട്ടും എൻഡോമീറ്റർ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനുള്ളൊരു സപ്പോർട്ടും ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള അഞ്ച് ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം നമ്മുടെയൊക്കെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ ഒരു പന്ത്രണ്ടാമത്തെ വയസ്സിലോ പതിനഞ്ചാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും അതു മുതൽ ഏകദേശം ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാകും നമുക്ക് പീരീഡ്സ് ആകാനായിട്ട് തുടങ്ങിയിട്ട് ഓരോ മാസവും നമ്മുടെ എൻറ്റോമീറ്റർ ലൈനിങ് വളരെ ഷെഡ് ആകും നമുക്ക് പീരീഡ്സ് വരും അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നേച്ചത് വളരും ഒവലേഷൻ നടക്കും പ്രഗ്നൻസി ഉണ്ടാവില്ല നമുക്ക് പീരീഡ്സ് വരും ഇങ്ങനെ 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 പോയി 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 ഓരോ മാസവും പന്ത്രണ്ട് വർഷത്തോളം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തോളം ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ട് നടന്നു നടന്ന് വരുമ്പോഴേക്കും നമ്മുടെ യൂട്രസില് എന്തുകൊണ്ടും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും യൂട്രസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ചിലർക്ക് മിഡ് മിഡ്സൈക്കിംഗ് സ്പോട്ടിങ് ആയിട്ടോ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള പീരീഡ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെയും ബ്ലീഡിങ് ഉണ്ടാവുന്നതൊക്കെ ഇങ്ങനെ യൂട്രസ് ക്ലീൻ ആകാതിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇത് ഓവർകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്രസിനെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അത് സഹായിക്കും പല ആളുകൾക്കും ഡോക്ടർ പ്രഗ്നന്റ് ആകാതെ തന്നെ ഡിഹാൻസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യൂട്രസിനെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് ടിപ്സിലെ ഏറ്റവും ആദ്യത്തെ ഇതാണ് പച്ചപ്പായം പച്ചപ്പായ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആരും തന്നെ ഉപയോഗിക്കാറില്ല കാരണം യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതും യൂട്രസ് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ഈ പച്ചപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് യൂട്രസ് ക്ലീൻ ആക്കുന്നത് നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്താണെങ്കിൽ അതുമൂലം ആ ഉണ്ടാകുന്ന ബ്ലഡ് മൊത്തം മുഴുവനായിട്ട് പോയിട്ട് യൂട്രസ് ഒന്ന് എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിന് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പച്ചപ്പായ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ആ ഒരു പീരീഡ്സിൻ്റെ മൂന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസം മുതലൊക്കെ ആയിരിക്കും ആ ഒരു ഓവലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ അണ്ടം വളരാനായിട്ട് തുടങ്ങുന്നത് ഈ അണ്ടം വളരാൻ സഹായിക്കുന്ന പല വിറ്റമിൻസും മിനറൽസും ഒക്കെ ഈ പച്ചപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത് പിരീഡ്സിൻ്റെ ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് എടുക്കാവുന്നതാണ് ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിന് മുൻപ് വരെ നിങ്ങൾ ഈ പച്ചപ്പായ എടുക്കുന്നത് തോരൻ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾ കഴിക്കുന്നത് അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ടും യൂട്രസ് ക്ലീൻ ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും ഇതുപോലെ നിങ്ങൾക്ക് പിരീഡ്സ് ഇൻഡ്യൂസ് ആവാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ രണ്ടാം താണ് പെരുജീവ എന്ന് പറയുന്നത് പെരുജീരകെ പറ്റിയിട്ട് കുറച്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് സെക്യൂർ ചെയ്യുന്നതിനും ഈസ്ട്രജൻ്റെയും പ്രൊജസ്റ്റോളിൻ്റെ ബാലൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അണ്ടം വളരുന്നതിനും ഓവലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ആ ഒരു എൽ എച്ച് ഹോർമോണിൻ്റെ ഇൻക്രീസ് ഉണ്ടാകുന്നതിനും സഹായിക്കുന്നുണ്ട് ലൂട്ടനൈസിംഗ് ഹോർമോൺ അഥവാ എൽ എച്ച് ഹോർമോൺ കൃത്യമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഓവലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ഈ പെരുഞ്ചീരകം നിങ്ങളെ സഹായിക്കുന്നുണ്ട് പെരുഞ്ചീരകം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് രാവിലെയുള്ള എം ടി സ്റ്റൊമക്കിൽ ോ അല്ലെങ്കിൽ ശേഷമുള്ള സമയത്താണെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് യൂട്രസ് ക്ലീൻ ആകുന്നതിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ അടുത്തതാണ് നമ്മുടെ കുഞ്ഞുള്ളി നമ്മളെ ചെറിയ ഉള്ളിയും അതുപോലെ വലിയ സവാളയും ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സവാളയാണ് പണി വേഗത്തിൽ തീരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കുഞ്ഞുള്ളിയിൽ ഒരുപാട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ അയോൺ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് പീരീഡ്സ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കുറച്ചധികം ഇങ്ങോട്ടേക്ക് പോകാറുണ്ട് ഇതിൻ്റെ ആ ഒരു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്ഷനും കൃത്യമായിട്ടില്ല എങ്കിൽ ശരീരത്തിൽ അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിനും നിങ്ങൾ അനിയമിക്കാവുന്നതിനും അതുപോലെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും ഒക്കെ ഇത് കാരണമാകുന്നു ഇത് ഓവർ ം ചെയ്യാൻ വേണ്ടിയിട്ട് പീരീഡ്സിൻ്റെ ആ ഒരു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ നല്ലതുപോലെ കുഞ്ഞുള്ളി കഴിക്കുന്നത് നല്ലതായിരിക്കും അതായത് കുഞ്ഞു ഉള്ളിയില്ലേ ആ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിനൊപ്പം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വാഴപ്പൂ എന്ന് പറയുന്നത് വാഴപ്പൂ എന്ന് പറയുന്നത് നമ്മുടെ കുടപ്പൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ഒരു വാഴയുടെ വാഴയിൽ നമുക്ക് വാഴയിലുണ്ടാവുന്ന ഒരു കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളറിലോ എന്താ പറയുക ഒരു യെല്ലോ ഷെയ്ഡിൽ ഉണ്ടാകുന്ന ഒരു പൂ പൂവുണ്ടാവുമല്ലോ ഇത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇതിൽ ചെറുതായിട്ടൊരു തേനുണ്ട് ഈ തേൻ കുടിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഈ വാഴപ്പൂ അരിഞ്ഞിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുളളി ആഡ് ചെയ്തിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതും യൂട്രസ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഹോർമോൺസ് റെഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും അണ്ടത്തിന്റെ വളർച്ച കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു വാഴപ്പൂ സഹായിക്കുന്നുണ്ട് പി സിയോടെയുള്ള ആളുകൾക്കൊക്കെ കണ്ണും പൂട്ടിത് ഉപയോഗിക്കാവുന്നതാണ് കാരണം പി സിയോടുള്ള പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അണ്ടം പ്രോപ്പറായിട്ട് വളരില്ല വളരുന്ന അണ്ടം പൊട്ടില്ല ഡിമിനിഷ് ആയി അണ്ടം പോവുക അല്ലെങ്കിൽ ബാനിഷ് ആയിട്ട് അണ്ടം പോകരുത് വളർച്ച എത്തി അത്ര വരെ എത്തിയിട്ട് പിന്നെ ഇഞ്ചെക്ഷൻ വെക്കാൻ നോക്കുമ്പോഴേക്കും അണ്ടം കാണാത്ത അവസ്ഥ ഇതൊക്കെ പി സിയോടുള്ള പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അങ്ങനെയുള്ളവർക്ക് ഈ വഴപ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് യൂട്രസ് ഹെൽത്തിയാക്കി ഇത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നു എൻഡോമെട്രി ലൈനിങ് പ്രോപ്പറായിട്ട് ഷെഡ് ആവാതെ വന്നാലോ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ യൂട്രസിനെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ്റെ ഫ്ലോ റെഗുലർ ആക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് പല ആളുകൾക്കും പിരീഡ്സിൻ്റെ ഒന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിൻ്റെ ഒരു പകുതി ദിവസം വെച്ചിട്ട് ഫ്ലോ നിൽക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഫ്ലോ നിന്നല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതല്ലാതെ അത് എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ല ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയെങ്കിലും പീരീഡ്സ് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ പിരീഡ്സിൻ്റെ ബ്ലീഡിങ് സഡൻ ആയിട്ട് നമുക്ക് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാഡുകളുടെ അളവിൽ വ്യത്യാസം വരികയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ അയറിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതിനോ മറ്റ് പല ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാവുന്നതിനോ ഒക്കെ സൂചനയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബ്ലഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ വർദ്ധിക്കുന്നതിനും മെൻസ്ട്രൽ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിനും അതായത് പ്രോപ്പറായിട്ട് പോകേണ്ട അത്ര ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളുടെ ഇത് കൂടുതലായിട്ടും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോഴേക്കും ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾ ഈ കറി വഴപ്പൊക്കെ ഉണ്ടാ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കറിയുടെ അളവ് നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓവലേഷൻ നടക്കുന്നതിന് മുൻപായിട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്രത്തോളം അണ്ടം വളരാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ വീട്ടിൽ ഇതുപോലെയുള്ള വാഴയ്ക്കുള്ളവർക്ക് കുഴപ്പമൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതായിരിക്കും അതല്ലാത്തവർ മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിച്ച് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക വാഴപ്പൂ തോരൻ വെച്ചിട്ട് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ പല പല യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിനനുസരിച്ചുള്ള രീതിക്ക് നിങ്ങൾ തോരൻ വെച്ചിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ അടുത്തതാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടിപ്പ് ഇഞ്ചി ഇഞ്ചിയും ഗ്രാമ്പുവെള്ളം ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആയവരുടെ എണ്ണം ശരിക്കും കയ്യിൽ നിന്ന് പറയാൻ പോയി അത്രയധികം ആളുകളാണ് ഇഞ്ചിയും ഗ്രാമ്പുവെള്ളം ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് ഇഞ്ചി ഇത്ര മാത്രം മാജിക് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഞ്ചി ഭയങ്കര ഒരു മാജിക് ആണ് ഇഞ്ചി നമ്മൾ പീരീഡ്സിൻ്റെ ദിവസങ്ങളിൽ എടുക്കുന്നത് പീരീഡ്സിൻ്റെ അഞ്ച് ദിവസം മാത്രം ഞാൻ ഈ പറഞ്ഞ ഓരോ ടിപ്പും ഇതിന് മുമ്പ് പറഞ്ഞ നമ്മുടെ പെരുഞ്ചീരകമായാലും പച്ചപ്പായി ആയാലും കുഞ്ഞുള്ളി ആയാലും വാഴപ്പൂവായാലും നിങ്ങൾക്ക് ഏകദേശം ഓവലേഷൻ വരെയൊക്കെ എടുക്കാം അതുകൊണ്ട് ഗുണമേ നിങ്ങൾക്കുള്ളൂ പക്ഷേ ഇഞ്ചി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ഇഞ്ചി ചതച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കുമ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് കുടിക്കുമ്പോൾ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് എത്രത്തോളം ബ്ലഡ് ആ സമയത്തെ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ആ ശരീരത്തിൽ ഉണ്ടായോ അത്രയും പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കണം ഗ്രാമ്പു വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നത് പോലെ ഇഞ്ചി വെള്ളം വെറുമായിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് അതിനുശേഷം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഞ്ചി വെള്ളം കുടിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഇഞ്ചിയിലെ ജിഞ്ചറോൾ അടങ്ങിയിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ആ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ഇഞ്ചി വെള്ളം നമ്മൾ ഉണ്ടാകുന്നത് ഒരു ചെറിയ കഷ്ണം നമ്മൾ ഇഞ്ചി എടുക്കുക ഇപ്പോൾ നമ്മുടെ ഒരു കയ്യിലെ ഒരു കുഞ്ഞു ഭാഗത്തിന് അത്രയും ഒരു പകുതി നിങ്ങൾ ഇഞ്ചി എടുക്കുക അത് നല്ലതുപോലെ ചതക്കുക ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ നല്ലതുപോലെ ബോയിൽ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോകും അതിൻ്റെ സത്ത് മൊത്തം കിട്ടില്ല പക്ഷേ ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും അത് കിടന്ന് അങ്ങോട്ട് തിളക്കും തിളച്ച് 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 കളിച്ച് അതിൻ്റെ ഗുണം മൊത്തം അതിൻ്റെ സത്ത് മൊത്തം അതിലോട്ടെത്തിയതിനു ശേഷം നിങ്ങൾ അരിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കാം ഇഞ്ചിയുടെ ചായ വെച്ച് കുടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ രീതിക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പ്രോപ്പറായിട്ട് നല്ലത് നമ്മൾ വേറെ ഒന്നും കണ്ടന്റ് ഒന്നും ആഡ് ചെയ്യാതെ ഇഞ്ചി മാത്രമായിട്ട് ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു തേൻ ചേർത്തിട്ടും അത് കുടിക്കാവുന്നതാണ് കേട്ടോ തേൻ ചേർത്തില്ലെങ്കിലും അതിനേക്കാളും ഗുണം ഉണ്ടാകും ചേർക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല കേട്ടോ ചെറുതായിട്ട് ചേർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ ഒരിക്കലും നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കരുത് ബാക്കി വെറും വയറ്റിലല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളത് ഉപയോഗിക്കാം പീരീഡ്സിൻ്റെ ബ്ലീഡിംഗ് ഉള്ള എക്സസൈസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ള പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഒക്കെ ആയിരിക്കും പലർക്കും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെക്കൻഡ് ഡേ മുതൽ അഞ്ച് ദിവസം വരെ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ബ്ലീഡിങ് എപ്പോൾ നിൽക്കുന്നോ ആ ദിവസം മുതൽ നിങ്ങളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നോ ഒരുപാട് പേര് തെറ്റായിട്ട് ചെയ്യുന്നതും ഒരു കാര്യമാണ് ഓവുലേഷൻ വരെയൊക്കെ ഇഞ്ചി കുടിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓവലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ഇഞ്ചി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പിരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടും കാരണമാകും അതുകൊണ്ട് ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ദയവായി ആ വീഡിയോയുടെ താഴെ കൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പലരുടെയും കമൻറ്റ് മനഃപൂർവ്വം മിസ് ആയി പോകുന്നതല്ല ഒരുപാട് കമൻസ് വരുമ്പോഴേക്കും അടിയിലടിയിലായി പോവുകയും ചില ചിലത് എനിക്ക് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ വിസിബിൾ ആവാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പുതിയ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഒവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം നിങ്ങൾക്കൊരു നാലാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസവും നാലാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം നാലാം തീയതി മുതൽ ഈ മാസം നാലാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ ഇതിൽ ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിനെയാണ് നിങ്ങൾ ഡേ വൺ ആയിട്ട് എടുക്കേണ്ടത് ബ്ലീഡിങ് അല്ലാതെ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടായ ദിവസത്തെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ